നമ്മുടെ മല്ലു ഫാമിലി സുജിൻ കൃഷ്ണ സുജിൻ ബ്രോൻ്റെ കുറേ പ്രമോഷണൽ വീഡിയോസ് എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു ഞാൻ ഇതിനെക്കുറിച്ച് എത്രയും പറയുന്നത് എനിക്കറിയാൻ പാടില്ല നീ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സി സുജിൻ ബ്രോ എൻ്റെ നല്ല ഫ്രണ്ടാണ് ഓക്കെ സുജിൻ ബ്രോ ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കപ്പിൾ ഓഫ് ഡേയ്സ് മുമ്പ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് അങ്ങേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പ് ചാനലിലൂടെ ഇതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അപ്ലോ അപ്ലോഡുകളിലൊക്കെ മോസ്റ്റ്ലി ഓക്കെ അവരുടെ ബ്രോഡ്കാസ്റ്റ് ചാനലാണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും ഒക്കെ അവർ ഈയൊരു പ്രമോഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ടു ബി ഹോണസ്റ്റ് റീസെൻ്റ്ലി അവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു ആ വയനാട് ദുരന്തമൊക്കെ റിലേറ്റഡ് ആയിട്ടൊരു റീൽ വീഡിയോ ഒക്കെ ചെയ്തത് അതൊക്കെ വേറെ ക്രിയേറ്റിവിറ്റി ആയിരുന്നു ബട്ട് ഇങ്ങനത്തെ പ്രൊമോഷൻസ് ചെയ്യുന്നതിൽ ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ സ്റ്റാൻഡ് ബിക്കോസ് എത്ര പേർക്ക് കാശ് നഷ്ടപ്പെടും കിട്ടും അഞ്ഞൂറിട്ട് നൂറ്റമ്പതും ഇരുന്നൂറൊക്കെ കിട്ടുന്നവരുണ്ടാവും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം രണ്ടായിരം മൂവായിരം ഇടും അതൊരുപോക്ക് പോവും ഓക്കെ നിങ്ങൾ നോക്കിയാൽ മതി ഇങ്ങനെ പ്രമോഷൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ കമൻ ബോക്സ് ഓഫായിരിക്കും കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വളരെ അധികം പാടായിരിക്കും ഓക്കെ ഞാൻ റീസെൻ്റ്ലി കേരളത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഇല്ലീഗൽ ബെറ്റിങ് ആപ്പുകൾ ഓക്കെ അപ്പൊ എന്താണെങ്കിലും സുജിൻ ബ്രോ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ വാട്സാപ്പ് ചാനൽ ത്രൂ ഇതിന്റെ ഒരു ട്യൂട്ടോറിയൽ ഒക്കെ നടത്തുന്നുണ്ട് ഇതുപോലെ സൂക്ഷിച്ച് കളിക്കുക കാരണം നമുക്ക് നന്നായിട്ട് കളിച്ച് കഴിഞ്ഞാൽ നല്ല പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും സംഗതി സൂപ്പറാണ് മിനിമം ഒരു അഞ്ഞൂറ് രൂപ ഇട്ടിട്ട് തന്നെ കളിക്കാം കേട്ടോ എല്ലാത്തെയും പറ മിനിമം അഞ്ഞൂറ് രൂപ ഇട്ട് കളിച്ചാൽ നമുക്ക് ഇതുപോലെ മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊരു മിനിമം അഞ്ഞൂറ് രൂപ റീചാർജ് ചെയ്ത് കളിക്കുക ലിങ്ക് എൻ്റെ ബയോയിലുണ്ട് ഓക്കെ രണ്ടായിരം വെട്ടിട്ട് കയറിയില്ല പിന്നെ രണ്ടായിരം ടു മൂവായിരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ഞാൻ പറയട്ടോ നിങ്ങളാരും വലിയ വലിയ എമൗണ്ട് ഇടണ്ട ഞാൻ ഇത്രയും വട്ടം ഓരോ ഓസിലും ഞാൻ പറയുന്നുണ്ട് വലിയ വലിയ എമൗണ്ട് കളിക്കണ്ട അഞ്ഞൂറ് വെച്ചിട്ട് അഥവാ നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഇടണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് നാല് വട്ടം ചെയ്താൽ മതി കേട്ടോ കാരണം ഒറ്റയൊക്കെ രണ്ടായിരം ഉണ്ടാകാം കാരണം ചിലപ്പിട്ട് ചിലപ്പോൾ വല്ലതും നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്ത് റെഡി ആയിരുന്നു ചിലപ്പോൾ അത് പോയേക്കാം അപ്പൊ അതുകൊണ്ട് മിനിമം ഒരു അഞ്ഞൂറ് രൂപ ഇട്ടു അഞ്ഞൂറ് രൂപ അവിടെ അക്കൗണ്ട് അതായത് നമ്മളെ സൈറ്റിൽ അഞ്ഞൂറ് രൂപ കണ്ടതിന് ശേഷം അടുത്തൂറ് ഇട്ടാൽ മതി ഒറ്റയടിക്ക് രണ്ടായിരം മൂവായിരം അയ്യായിരം ഇട്ട് കളിക്കില്ല കേട്ടോ കാരണം അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് മിനിമം അഞ്ഞൂറ് രൂപ കളിക്കാം കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കയറി നോക്കിയോ കേട്ടോ കാരണം ബിഗ് കണ്ടമാൻ അടിപ്പിച്ച് അടിപ്പിച്ച് വരുന്നുണ്ട് മറിച്ച് വെക്കാൻ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ഫണ്ട് സൂക്ഷിച്ച് കളിക്കുക മൂന്ന് ബിഗ് അടുപ്പിച്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ഡിഫറെ കൈൻഡ് ഓഫ് പ്രൊമോഷൻ ടാക്റ്റിക്സുകളാണ് എല്ലാവരും ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ് ആൻഡ് ഇതിപ്പോ എന്താ പറയാ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈൽ മൊത്തത്തിൽ ആ ഒരു ആപ്പിന് കടം കൊടുത്ത അവസ്ഥയായി പോയി സുജിൻ ബോളിൻ്റെ പിന്നെ ഇവരുടെ കോണ്ടുകൾ ഓക്കെ ഈ ഒരു ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടുകളും പക്ക ക്രിയേറ്റഡ് ആണെന്നുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കേസാണ് ഗൈസ് ഞാൻ കുറേ കലയിൽ വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഏൺ ഒരു വഴി താട്ടം പറഞ്ഞത് കൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്ന കേട്ടോ ഒന്ന് ഞാനും അമ്മയും കൂടെ മേടിച്ചൊരു മാലയാണ് അപ്പോൾ നമുക്കത് താട്ടയ്ക്ക് കൊടുക്കാം അപ്പോൾ അതാ ഗൈസ് ഞാൻ വന്നപ്പോഴത്തും ഷാക്കറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ ഗെയിം മടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിപ്പം തന്നെയാണ് പണി വേറെ ഒരു പണിയില്ല അപ്പോൾ ഞാൻ താട്ടയ്ക്ക് തന്നിട്ട് താട്ടം നിക്കടി ഒരു മിനിറ്റ് ഇത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ തന്നെ വല്ലാണ്ട് ഡബം വന്നു ഗൈസ് പിന്നെ ഞാൻ ഓർത്തു അതിന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു ആവുമെന്ന് അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാറ് എൻ്റെ അടുത്ത് അവനത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ ആ കാര്യ അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇഷ്ടവേനെ കൊടുക്കുന്നുള്ളത് അപ്പൊ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടേക്ക് വാങ്ങിയത് നമുക്കൊന്നുണ്ടല്ലോ മണിക്കൂർ പോയിട്ട് കാണിക്കുന്നത് ഞാൻ പിന്നെ ഒരു മിനിറ്റ് ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് ഇത് പൈസ വെച്ചുള്ള കളിയാണ് സ്വന്തം റിസ്ക് തന്നെ കളിക്കണം നേരെ നോക്കി കളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇന്നിപ്പോ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാല സുജിൻ ഭന്റെ സിസ്റ്റർ ഒരു മാല കൊണ്ടുപോയി കൊടുത്തിട്ട് ഉള്ള ഒരു വീഡിയോ സി ബേസിക്കായിട്ട് കാണുന്ന നമ്മള് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പ് ഈ കളർ ട്രേ മറ്റേ ബെറ്റ് മറ്റേ പറക്കണ സാധനത്തിൻ്റെ ബെറ്റ് ജഡായു സാധനം പിന്നെ ഈ പറഞ്ഞ സ്മോൾ ലാർജ് ഇതിനൊന്നും ഒരു തരത്തിലുള്ള ലീഗാലിറ്റി നമ്മളെ നാട്ടിലില്ല എന്നുള്ളത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നവർ ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാവും ഡെഫിനറ്റ്ലി പ്രൊമോഷൻ ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് എത്രയാണ് അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അവർ അതിന് വേണ്ടിയിട്ടാവും ചെയ്യുന്നത് നിങ്ങൾ ആയിരവും അഞ്ഞൂറോ രണ്ടായിരം കൊണ്ടുപോയിട്ടിട്ട് നിങ്ങൾ ഇപ്പം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ടിട്ട് മല്ലു ഫാമിലീൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ബാക്കി ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ലിങ്ക് കുത്തി കയറിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു കസ്റ്റമർ കെയറോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലീഗാലിറ്റിയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയോ ചോദിക്കാൻ പറ്റിയ ഒരു എപ്പോഴെങ്കിലും ഒരു ഒത്തൻറ്റിക് സോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു സീൻ ഞാൻ പറഞ്ഞതാണ് ഇത് സുജിൻ പ്രൂ ആണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷുവർ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണോ ഈ പൈസ വിഡ്രോ ചെയ്യുന്നത് ആ അക്കൗണ്ട് മൊത്തം ബാങ്ക് ഫ്രീസ് ചെയ്യും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ബെറ്റ് ഈ സാധനത്തിനകത്ത് മറ്റേ സ്മോള് ലാർജ് കളറ് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പരിപാടികൾക്കകത്ത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ബാക്കി ക്രെഡൻഷ്യൽസ് ബാങ്ക് ക്രെഡൻഷ്യൽ ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു രൂപയെങ്കിലും ഈ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഗെയിമുകളിൽ നിന്ന് നിങ്ങൾ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലോ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും ഒരു രൂപ വന്നതിനൊക്കെ ചിലപ്പോൾ ഫ്രീസ് ചെയ്യും മനസ്സിലായേ അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യേ വേണ്ട നിങ്ങളും പ്ലീസ് ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ മുന്നൂറോ രൂപ എക്സ്ട്രാ കിട്ടാൻ അഞ്ഞൂറ് ഇട്ടിട്ട് അറുന്നൂറ്റമ്പത് കിട്ടും നാനൂറിട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് കിട്ടുന്നുള്ള പരിപാടിക്ക് പോവാതിരിക്കുക ദയവ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റ് ക്രിയേറ്റേഴ്സോ പ്രമോ ഇങ്ങനത്തെ പ്രമോഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു ഡെഫിനറ്റ്ലി ലാഭം കാണും ഓക്കെ ഇനിയിപ്പോൾ എനിക്കിതൊന്നും കുഴപ്പമില്ല എന്റെ ബാങ്ക് അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല ഞാൻ എന്ത് സ്കാമിൻ്റെ ഭാഗമായാലും കുഴപ്പമില്ല എനിക്ക് അന്ന് ഒരു അഞ്ഞൂറിട്ട് അഞ്ഞൂറ്റമ്പത് കിട്ടണം അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ കളിച്ചോ ഒരു വിഷയമല്ല കളിച്ചോ അങ്ങനെയുള്ളവർ കളിച്ചോ പിന്നെ ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ മല്ലു ഫാമിലിയിലെ സുജിൻ ബ്രോ ആണെങ്കിലും പറയുന്നുണ്ട് രണ്ടായിരം മൂവായിരം ഇട്ട് കഴിഞ്ഞാൽ പോകും പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നോക്കി ഒരു ഡിസ്ക്ലൈമർ പോലത്തെ സാധനം ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട് വോയ്സിൻ്റെ അടിയിലൊക്കെ ഓക്കെ നാളെ ഇനി ഇത് പോയി കഴിഞ്ഞാൽ പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയാം സുജിൻ ബ്രോ ഒക്കെ വലിയ ട്രാഫിക്കാണ് പോകുന്നത് കാരണം ഇത് പബ്ലിക്കായിട്ട് ആളുകളിലേക്ക് ഈ സാധനം ട്യൂട്ടോറിയൽ പോയി ഇട്ട് കൊടുത്തിട്ട് ആരുടെയെങ്കിലും ഒരു വലിയ എമൗണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വള്ളീന്റെ മുകളിൽ വള്ളി പിടിക്കേണ്ട അവസ്ഥയാണ് ഈ സാധനം അങ്ങനെ അത്രയും ഡേഞ്ചറസ് സ്കാമാണ് ഈ പരിപാടി ഏറ്റവും കൂടുതൽ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആരും ഈ സംഗതിയിൽ പോയിട്ട് എന്ത് ചെയ്യാതിരിക്കുക ചാടാതിരിക്കുക ആൻഡ് മാക്സിമം പറ്റുന്നവർ ഇത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്തിനാണ് ഈ ഇല്ലീഗൽ സാധനം ചുമ്മാ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സിസ്റ്റത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന പാരൽ ആയിട്ട് പോകുന്ന ഒരു സാധനം നമ്മൾ എന്തിനു പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ ഒരു കോണ്ട ക്രിയേറ്റർ ആയിരിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കണം ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ സാധനങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല പേഴ്സണൽ റിലേഷൻസ് പേഴ്സണൽ റിലേഷൻസ് ആയിട്ട് തന്നെ ഇരിക്കും പക്ഷെ ഇങ്ങനത്തെ സ്കാമ് പരിപാടികൾ ഇനി ആര് ചെയ്യുന്നത് കണ്ടാലും എനിക്കിതിൽ സംസാരിച്ചേ പറ്റൂ കാരണം ഇത് ശരിയല്ല ബിക്കോസ് ഇത് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ നന്നായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയുന്ന ആളുകൾ പോലും ഇങ്ങനത്തെ സ്കാമിന് ഡെഫിനറ്റ്ലി ഈ സാധനം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഇവരെല്ലാരിടും എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിൽ ഓൾമോസ്റ്റ് മൂന്നാല് നല്ല ഹെൽത്തി അക്കൗണ്ടുകളുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അത് മൊത്തത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ഓക്കെ ഇതുപോലെ ചെയ്യുന്ന ഓരോരുത്തരോടാണ് പറയാനുള്ളത് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണല്ലോ നിങ്ങൾ എന്നെ സെർച്ച് ചെയ്ത് നോക്ക് ഇങ്ങനത്തെ പോക്കർ കീക്കർ മറ്റേ ബെറ്റിങ് ഗ്യാംബ്ലിങ് ട്രേഡിങ് ഇങ്ങനത്തെ സാധനങ്ങൾ ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ ജെവിൻ സാധനത്തിലല്ല പറഞ്ഞാൽ ഇല്ലീഗൽ കുറേ സാധനങ്ങൾ ട്രേഡിങ്ങിൻ്റെ പേരിൽ നടത്തുന്ന കുറേ ഇല്ലീഗൽ സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളിച്ച് ജീവിതം പോയവരുടെ എത്ര ഇതെന്ന് പറയുക വലിയ വലിയ പൈസ പോകുമ്പോഴാണ് ഈ കഥകൾ പുറത്തു വരിക പത്തായിരം പതിനഞ്ചായിരം ഇരുപതിനായിരം ഒക്കെ വലിയ തുകയായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവും അവരെ പൈസ പോകുന്നത് പുറത്ത് വരില്ല സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പ്രമോട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോഷൻ ആരും ചെയ്യുന്നു കണ്ടാലും അതിൽ പോയി ചാടാതിരിക്കുക നൂറ്റമ്പതോ ഇരുന്നൂറോ കിട്ടുന്ന വിചാരിച്ച് പോകാമായിരിക്കും ആറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടും ഫ്രീസാക്കി നാളെ ഒരു ബാങ്കിലും അക്കൗണ്ടും തുടങ്ങാൻ പറ്റാത്ത രീതിയിൽ പാനും ബ്ലോക്കായി ആധാറും ബ്ലോക്കായി മൂഞ്ച് കുത്തിയിരിക്കേണ്ട അവസ്ഥ വരും